കൃഷ്ണമോഹൻ ചേരുകയാണ്. കൃഷ്ണമോഹൻ ഭരണകക്ഷിയാണെങ്കിലും, അത് മന്ത്രി കെ രാജനാണെങ്കിലും, നാട്ടിലെ പാർട്ടിക്കാരാണെങ്കിലും, പ്രതിപക്ഷമാണെങ്കിലും, അത് ആൻ്റോ ആൻ്റണി ആണെങ്കിലും ഒക്കെ നവീൻ ബാബുവിനെ അറിയുന്നവരാണ്. അവരൊക്കെ നല്ല വാക്കുകളാണ് നവീനെ കുറിച്ച് പറയുന്നത്. ആ ഉദ്യോഗസ്ഥനാണ് അഴിമതിക്കാരൻ എന്ന് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലയിലെ നേതാവ് പി പി ദിവ്യ പറയുന്നതും, അത് വലിയ അപമാനമുണ്ടാക്കി, അപമാനം താങ്ങാനാകാതെ മരണപ്പെട്ടു എന്ന പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഒരു പത്തനംതിട്ട പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി കൊടുത്ത് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമല്ലല്ലോ കൃഷ്ണമോഹൻ. ഇതിൽ പോലീസ് അന്വേഷണമല്ലേ നടക്കേണ്ടത്? ആ സ്ഥാനത്ത് നിന്ന് പി പി ദിവ്യ രാജിവെക്കുകയാണ് വേണ്ടത്. ആ പി പി ദിവ്യക്കെതിരെ പോലീസ് അന്വേഷണം പ്രതിയാക്കി കേസെടുക്കുകയാണ് വേണ്ടത്. അതല്ലാതെ പത്തനംതിട്ട പാർട്ടിയും കണ്ണൂർ പാർട്ടിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമല്ലല്ലോ. അതെ അനൂപ്, അനൂപ് ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ ഒരു കൂട്ടിച്ചേർക്കലുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായ ഹരിഗോപാലാണ് എന്നോട് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന് ഓഗസ്റ്റ് മാസം 11-ാം തീയതി നവീൻ അദ്ദേഹം അയച്ച ഒരു വാട്സപ്പ് സന്ദേശമുണ്ട്. അതായത് കണ്ണൂരിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് സ്ഥലമാറ്റം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. കാരണം 2 വർഷം കാസർഗോഡിന് ശേഷമാണ് കണ്ണൂരേക്ക് എത്തുന്നത്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് സ്ഥലമാറ്റം പത്തനംതിട്ടയിലേക്ക് ആഗ്രഹിച്ചിരുന്നു. സി പി ഐ സംഘടന അതിന് റെഡിയായിരുന്നു. പക്ഷേ സ്വന്തം സംഘടനയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി റവന്യൂ മന്ത്രിയെ കഴിഞ്ഞ് നന്നായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ മാറ്റരുതെന്ന് ആവശ്യപ്പെട്ട് ഈ ഇടപെട്ടത്. അത് ഹരിലാൽ അദ്ദേഹത്തിൻ്റെ ഹരിഗോവിന്ദ് അദ്ദേഹത്തോട് ഈ വാട്സപ്പ് മുഖേന അറിയിച്ചൊരു മെസ്സേജാണിത്. അന്ന് എന്നാണ് അയച്ചത്? ഓഗസ്റ്റ് മാസത്തിൽ അയച്ചതാണ്. നല്ലോണം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് മാറ്റിച്ചില്ല, കണ്ണൂർ തന്നെ നിർത്തിച്ചു. ആയിരിക്കുമല്ലോ കാര്യം. അദ്ദേഹം ഗവൺമെൻ്റ് അതിന് വിഷമമില്ല. ഗവൺമെൻറ് നല്ല ഉദ്യോഗസ്ഥനായതുകൊണ്ട് അതിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നു. മറ്റുള്ളവർക്കായാലും എന്തെങ്കിലും പ്രശ്നമുള്ളത്, പക്ഷേ ഒരിക്കലും കറപ്ഷൻ ഇല്ലാത്തൊരു ഓഫീസറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വൈഫും ഇത് തന്നെ. അപ്പം നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥനാണ്. എന്നും മെസ്സേജ് അയക്കുന്ന ആളല്ലേ? ഇന്നലെ മെസ്സേജ് വന്നിരുന്നു. ഇന്നലെ പതിവ് വരുവായിട്ട് 2 ഗുഡ് മോർണിംഗ് വന്നു. ഒരു ഗുഡ് മോർണിംഗ് സാറിന് ഞാൻ ചിലപ്പോൾ അയച്ച് ഇതിൻ്റെ തിരക്കുകൊണ്ടായിരിക്കും, ഞാൻ രാവിലെ 5 മണിക്ക് ഇടും. പക്ഷേ ഇന്നലെ ഞാൻ മെസ്സേജ് ഇടുന്നതിന് മുമ്പ് എനിക്ക് കിട്ടും. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്കൊരു ഗുഡ് മോർണിംഗ് കിട്ടും. പിന്നെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം മെസ്സേജ് കൂടുതൽ ഞാൻ അദ്ദേഹത്തിന് ചെല്ലും. നല്ല ഉദ്യോഗസ്ഥനാണ്, നല്ല സുഹൃത്തായിരുന്നു, എല്ലാവർക്കും നല്ല അഭിപ്രായം. തീർച്ചയായിട്ടും ഈ നാട്ടുകാരോട് ചോദിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. കാര്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മളെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതൊരു ലിമിറ്റേഷൻ എല്ലാത്തിനും, സംഭാഷണത്തിനും എല്ലാത്തിനും. എന്തായാലും അനൂപ്, അദ്ദേഹം പറഞ്ഞതുപോലെ സ്വന്തം സംഘടനയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി അദ്ദേഹം കണ്ണൂരിൽ തന്നെ നിർക്കട്ടെ, നല്ല ട്രാക്ക് റെക്കോർഡ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ പോലും തടഞ്ഞു വെച്ച് അവിടെ നിർത്തിയത്, പാർട്ടിയുടെ കോട്ടയിൽ നിർത്തിയത്, ആ രീതിയിൽ അദ്ദേഹത്തിനെ പാർട്ടി ചേർത്ത് പിടിച്ചു, ഉദ്യോഗസ്ഥർ ചേർത്ത് പിടിച്ചു, അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനതിന് ആരോപണം വരുന്നത്. അനൂപ് ചോദിച്ചതുപോലെ സി ഐ ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം അടക്കമുള്ള ഈ നാട്ടിലെ മുതിർന്ന പാർട്ടി നേതാക്കന്മാരടക്കം പറഞ്ഞത് ഇതിൽ ഗൗരവമായ അന്വേഷണം ഉണ്ടാകണം, ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് നടപടിയെടുക്കുകയാണ് വേണ്ടത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇല്ലാത്ത ആരോപണമാണ് ഉന്നയിച്ചത്. ഈ രീതിയിലുള്ള പരാമർശം പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാലും എല്ലാ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നാലും ഒപ്പം അടുത്ത ബന്ധുക്കളുടെ ഭാഗത്തു നിന്നാലും ഉണ്ടായിരുന്നാലും മലയാളപ്പുഴയിൽ നമ്മൾ നിൽക്കുമ്പോൾ എല്ലാ സർവീസ് സംഘടനയിൽപ്പെട്ട ആളുകളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഈ വീട്ടിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും ഈ ഉദ്യോഗസ്ഥനെ കുറിച്ച്, പ്രത്യേകിച്ചും എൽ ഡി ക്ലർക്കായിട്ട് സർവീസിൽ കയറിയ കാലം മുതൽ ഇന്ന് വരെയുള്ള അദ്ദേഹത്തിൻ്റെ സർവീസ് ജീവിതം പുതിയ പുസ്തകമായി നമ്മുടെ മുന്നിലുണ്ട്, ഇവരുടെ മുന്നിലുണ്ട്. അത് ഉദ്ധരിച്ചുകൊണ്ടാണ് പലരും അദ്ദേഹത്തെ അടുത്തറിയാവുന്ന പരിചയം കൂടി വെച്ചാണ് അദ്ദേഹത്തെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നത്. എന്തായാലും ഗൗരവമായ ഒരു അന്വേഷണം പാർട്ടി സംസ്ഥാന നേതാക്കന്മാർ പോലും ആവശ്യപ്പെടുകയാണ്.